നമസ്കാരം. കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടിലേറെയായി എസ് എൻ ഡി പി യോഗത്തെയും എസ് എൻ ട്രസ്റ്റിനെയും കൈപ്പിടിയിലൊതുക്കി വെച്ച് കുടുംബവാഴ്ച നടത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വീഴ്ച ആരംഭിച്ചിട്ട് 3 വർഷം തികയുകയാണ്. എസ് എൻ ഡി പി യോഗത്തിന്റെ 113-ാം വാർഷിക പൊതുയോഗവും ബൈലോ ഭേദഗതിയും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊല്ലം മുൻസിഫ് കോടതിയിൽ കടകംപള്ളി മനോജും രാജപ്പനും വാദികളായി നൽകിയ OS 77/2019 നമ്പർ കേസിന്റെ വാദം നടന്നത് 2019 ഫെബ്രുവരി 11-നാണ്. 2019 ഫെബ്രുവരി 13-ന് 113-ാമത് പൊതുയോഗവും ബൈലോ ഭേദഗതിയും കോടതി സ്റ്റേ ചെയ്തു. ഒരു ദിവസം മുഴുവൻ അഡ്വക്കേറ്റ് ഡി സജീവ് ബാബുവും അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനനും വാദം പറഞ്ഞ ഈ കേസിന്റെ വിധി എസ് എൻ ഡി പി യോഗത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതിയിൽ നൽകിയ CRP 248/2019 നമ്പർ ഹർജിയാണ് ഇന്ന് എസ് എൻ ഡി പി യോഗം ഏത് ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിച്ചത്. ഇന്ന് അയോഗ്യത ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളുടെയും അടിസ്ഥാനം ഈ ഹർജിയാണ്. 2013-ലെ കമ്പനി നിയമമാണ് കേരള നോൺ ട്രേഡിംഗ് കമ്പനിക്ക് ബാധകമാണെന്ന വിധിയുണ്ടായതിനു ശേഷം അതിനെതിരെ അപ്പീൽ നൽകാതെ 2013-ലെ കമ്പനി നിയമം അനുസരിച്ച് പോകാനായിരുന്നു ബന്ധപ്പെട്ടവരുടെ തീരുമാനം. 2019-ൽ 113-ാം വാർഷിക പൊതുയോഗത്തിൽ വെള്ളാപ്പള്ളിക്ക് അമിതാധികാരം നൽകുന്ന ബൈലോ ഭേദഗതി തകർത്തതും ചരിത്രമാണ്. ഈ കേസിനു വേണ്ടി ഹാജരായത് അഭിഭാഷകരായ ജഗദീശ ചന്ദ്രൻ നായർ, ഡി അനിൽ മധുസൂദനൻ എന്നിവരാണ്. എസ് എൻ ട്രസ്റ്റ് സംരക്ഷണ സമിതി ഭാരവാഹികളായ രാജ്കുമാർ ഉണ്ണി, പ്രൊഫസർ മണിയപ്പൻ, പ്രൊഫസർ അനിരുദ്ധൻ, സുരേന്ദ്രബാബു, പാട്ര രാഘവൻ തുടങ്ങിയവരായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ എസ് എൻ കോളേജ് ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കൊല്ലം സി ജെ എം കോടതിയിൽ ചാർജ് ചെയ്ത CC 50/2020 നമ്പർ കേസിന്റെ മുന്നണി പോരാളികൾ. 2019-ൽ OS 77/2019 നമ്പർ കേസിൽ കൂടിയാണ് വെള്ളാപ്പള്ളിക്ക് തിരിച്ചടി കൊടുത്തതെങ്കിൽ 2020-ൽ CC 50/2020 നമ്പർ കേസിൽ കൂടി രണ്ടാമത്തെ തിരിച്ചടി നൽകി. 2021-ൽ വെള്ളാപ്പള്ളി നടേശനും കൂട്ടർക്കും കിട്ടിയത് മൂന്നാമത്തെ തിരിച്ചടിയായിരുന്നു. ഇന്നത്തെ യോഗം ഭാരവാഹികൾ കമ്പനി നിയമപ്രകാരം വാർഷിക റിട്ടേണുകൾ യഥാകാലം നൽകിയിട്ടില്ലാത്തതുകൊണ്ട് അവർ അയോഗ്യരാണെന്ന നിരീക്ഷണത്തോടെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവായിരുന്നു മൂന്നാമത്തെ തിരിച്ചടി. പ്രൊഫസർ എം കെ സാനു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് പെറ്റീഷനിലാണ് സുപ്രധാനമായ ഈ ഉത്തരവുണ്ടായത്. ഈ ഉത്തരവ് അട്ടിമറിക്കാൻ ശ്രമിച്ച കമ്പനി രജിസ്ട്രാറായ IAS ഉദ്യോഗസ്ഥൻ ഇന്ന് കോടതി അലക്ഷ്യ നടപടി നേരിടുകയാണ്. ഇപ്പോൾ 114-ാം വാർഷിക പൊതുയോഗവും വെള്ളാപ്പള്ളിക്കും കൂട്ടർക്കും നടത്താൻ പറ്റാത്ത രീതിയിൽ എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കുന്ന ചരിത്രപരമായ വിധി സമ്പാദിക്കാൻ എസ് എൻ ഡി പി സംരക്ഷണ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് 2022-ൽ വെള്ളാപ്പള്ളിക്കേറ്റ നാലാമത്തെ തിരിച്ചടിയാണ്. വി വിജയകുമാർ, ധർമ്മരാജൻ, ഭാഗ്യദാസ്, പാട്രരാഘവൻ എന്നിവർ വാദികളായ 2 റിട്ട് ഹർജികളിലും ഇത് സംബന്ധിച്ച മറ്റു കേസുകളിലും ഹാജരായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ജഗദീശ ചന്ദ്രൻ നായർ, ഡി അനിൽ, ജോസഫ് കൊടിയന്തറ, CD അനിൽ കായംകുളം എന്നിവരുടെ വാദമുഖങ്ങളും ആത്മാർത്ഥമായ പ്രയത്നവും എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും വെള്ളാപ്പള്ളിക്കും കൂട്ടർക്കും വെള്ളിടികൾ നൽകാൻ തക്ക വിധത്തിലുള്ള കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിലൊന്നാണ് 10338/2021 നമ്പർ റിട്ട് പെറ്റീഷൻ. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള യോഗത്തിലെ എല്ലാ ബോർഡ് മെമ്പർമാരും 2014 ഏപ്രിൽ 1 മുതൽ ഡിൻ നമ്പർ എടുക്കുകയോ രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും വാർഷിക റിട്ടേണുകൾ യഥാസമയം നൽകിയിട്ടില്ലാത്തതുകൊണ്ടും എല്ലാ ബോർഡ് മെമ്പർമാരെയും അയോഗ്യരാക്കുന്നതിന് എസ് എൻ ഡി പി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേനൻ വാദിയായി നൽകിയതാണ് ഈ റിട്ട് പെറ്റീഷൻ. കെ കെ മഹേഷിന്റെ ആത്മഹത്യാ കേസ്, മൈക്രോ ഫിനാൻസ് കേസുകൾ, എസ് എൻ ട്രസ്റ്റിനെ സംബന്ധിച്ച കേസുകൾ, എസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി സ്ഥാപനങ്ങളിലെ നിയമന കേസുകൾ, എസ് എൻ ഡി പി എന്ന കമ്പനിയെ വഞ്ചിച്ചതിന്റെ കേസുകളും കൂടാതെ RFA 843/2009 എന്ന സ്കീം കേസും തുടങ്ങി നിരവധി കേസുകൾ വെള്ളാപ്പള്ളി നടേശന്റെ തലയ്ക്കുമീതെ ഡെമോക്ലസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇവയെല്ലാം ഈ വർഷത്തിൽ തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇനി അന്ത്യശ്വാസം വലിക്കുന്നതുവരെ വെള്ളാപ്പള്ളിക്ക് സമാധാനം കിട്ടില്ലെന്നർത്ഥം. ഇനിയും എസ് എൻ ഡി പി യോഗത്തിൽ കഴിഞ്ഞ 25 വർഷമായി നടമാടുന്ന വെള്ളാപ്പള്ളിയുടെ കുടുംബവാഴ്ച തുടരാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ശ്രീനാരായണീയരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷം കൂടിയായിരിക്കും 2022. എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ തുടർച്ചയായ 2 വാർഷിക പൊതുയോഗങ്ങൾ നിയമമാർഗത്തിൽ കൂടി മുടങ്ങിയിട്ടില്ല. എന്നാൽ യോഗ ചരിത്രത്തിൽ ആദ്യമായി 113, 114 എന്നീ വാർഷിക പൊതുയോഗങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാൻ നടേശനെതിരെ പോരാടുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1972 ശേഷം 2022 എല്ലാവർക്കും വോട്ടവകാശം എന്ന വിധി നേടിയെടുക്കാനും അതിനെതിരെ അപ്പീലിന് പോലും പോകാൻ പറ്റാത്ത നിലയിലേക്ക് വെള്ളാപ്പള്ളിയെ കുരുക്കിലാക്കാനും എതിരാളികൾക്ക് കഴിഞ്ഞു. അതിന്റെ തെളിവാണ് നിയമവിരുദ്ധമായി കഴിഞ്ഞ ദിവസം നടന്ന എസ് എൻ ഡി പി യോഗം ബോർഡിന്റെ തീരുമാനം. അവിടെയും വെള്ളാപ്പള്ളിയുടെ എതിരാളികൾ വിജയിച്ചു. 2021 ഏപ്രിൽ 22 യോഗം പുറപ്പെടുവിച്ച പൊതുയോഗത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും നോട്ടിഫിക്കേഷൻ റദ്ദാക്കാൻ ബോർഡ് തീരുമാനിച്ചു. 2021 ഏപ്രിൽ
2022 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ അതെല്ലാം റദ്ദാക്കണമെന്ന് കാണിച്ച് കൊല്ലം സബ്കോടതിയിൽ എസ്എൻഡിപി സംരക്ഷണ സമിതി ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. എസ്എൻഡിപി യോഗത്തിൽ പുതിയ യുഗം ആരംഭിക്കുന്നതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. രണ്ടു ദിവസം മുൻപ് ചേർത്തല ട്രാവൻകൂർ പാലസിൽ നടന്ന വെള്ളപ്പള്ളി സംഘത്തിന്റെ ഒത്തുചേരലും പാർട്ടിയും ഈ കാട്ടുകൊള്ളക്കാരുടെ അവസാനത്തെ ഒത്തുചേരലായിരിക്കാനാണ് സാധ്യത. എസ്എൻഡിപി യോഗത്തെ സംബന്ധിച്ച രേഖകൾ കണിച്ചുകുളങ്ങരയിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാക്കാതെ വെള്ളപ്പള്ളി നടേശൻ അടക്കമുള്ള നിയമവിരുദ്ധ ഭാരവാഹികൾ ഒഴിഞ്ഞുപോയാൽ ജനങ്ങളുടെ കൂക്കിവിളിയെങ്കിലും ഒഴിവാക്കാമെന്നാണ് കണിച്ചുകുളങ്ങരക്കാർ തന്നെ പറയുന്നത്. എന്തായാലും 25 കൊല്ലത്തിലധികമായി തുടരുന്ന വെള്ളപ്പള്ളി നടേശന്റെ കിരാത വാഴ്ച ഇക്കൊല്ലം അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.